ഹായ് വെൽക്കം ടു ലുട്ടൂസ് ചാനൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എംപ്റ്റി ബോട്ടിൽ വെച്ചൊരു അടിപൊളി ക്രാഫ്റ്റ് ആണ് അപ്പൊ ലാസ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ക്രാഫ്റ്റും അതേപോലെ തന്നെ റെസിപ്പിയും എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കും അതേപോലെ തന്നെ നിങ്ങളുടെ ക്രാഫ്റ്റും അതേപോലെ റെസിപ്പിയും ഫോട്ടോ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് മറക്കാതെ അയച്ചു തരണം മെയിൽ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ ഈ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഫാൻറ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് ഫാൻറ ബോട്ടിലിൻ്റെ മൂടി അഴിച്ചു മാറ്റാം അതിനുശേഷം ഞാൻ ഈ ഭാഗം അതായത് ഈ സ്റ്റിക്കർ കളയരുത് സ്റ്റിക്കർ കളയാതെ സ്റ്റിക്കറിൻ്റെ മെഷർമെൻറ്റ് വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് ഈ ഭാഗം നമ്മൾ കറക്റ്റ് ഒരു കത്തി വെച്ചിട്ട് സാധാരണ നമ്മുടെ കത്തി ഉപയോഗിച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇപ്പം ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യാൻ പോകുന്നത് ചോദിച്ചാൽ ഈ പാർട്ടും കൂടെ കട്ട് ചെയ്തെടുക്കാൻ പോവാണ് അപ്പം ഞാൻ അതും കൂടെ കാണിച്ചു തരാം കേട്ടോ ഇപ്പൊ ഞാൻ ഈ പാർട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നേരത്തെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പാർട്ട് കുറച്ചുകൂടെ ഷേപ്പ് ആക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സെന്ററിൽ ഒരു വര സാധാരണ സ്കെച്ച് പെന്നാണ് അതല്ലെങ്കിൽ മാർക്കർ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ സ്കെച്ച് ആണെങ്കിൽ പെട്ടെന്ന് മാറ്റി കളഞ്ഞാൽ പോവും അപ്പൊ അതുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത് ഇങ്ങനെ ഒരു ലൈൻസ് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ ലൈൻസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു വര മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു ഷേപ്പ് കാണുമ്പോൾ അറിയുന്നുണ്ടാവും ഈ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാനാണ് പോകുന്നത് അപ്പൊ ഇങ്ങനെ ഷേപ്പ് ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഞാനത് നല്ലതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്കിത് സിസർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ആദ്യം അതിന് വേണ്ടിയിട്ട് അത് ഇങ്ങനെ പോയിന്റ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക അതിനുശേഷം കർവ് ചെയ്തിട്ട് നമ്മൾ വെട്ടി കട്ട് ചെയ്ത് കൊടുക്കാൻ പോകണം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം കാണിച്ചു തരാം ഇപ്പൊ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്ന് തോന്നുന്നു ഈ ഷേപ്പിലാണ് നിങ്ങൾ കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പീസ് ഫസ്റ്റ് പീസ് നമ്മൾ ഈ ബോട്ടിലിന്റെ മൂടി തന്നെ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കണം കേട്ടോ ഇതും സ്കെച്ച് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഹാഫായി ഡിവൈഡ് ചെയ്തതിന് ശേഷം നമ്മളിതിങ്ങനെ വെച്ചു കൊടുക്കണം വെച്ചു കൊടുത്തിട്ട് ആർച്ച് പോലെ അതായത് ഒരു കർവ് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കണം അതേപോലെ ഇത് ഫുള്ളായിട്ട് വരച്ചെടുക്കണം ഇത് മുഴുവനായിട്ട് വരച്ചെടുത്തിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ ഇപ്പൊ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാലോ ഒരു കർവ് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നേരത്തെ വരച്ചതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ബ്ലൂ കളറുള്ള സാധനം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റണം ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ഫ്രണ്ട് പാർട്ടും അതേപോലെ തന്നെ താഴത്തെ പാർട്ടും കൂടെ ഒന്ന് യോജിപ്പിക്കാനാണ് പോകുന്നത് ഇങ്ങനെയാണ് യോജിപ്പിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഫെവി ക്യുക്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒട്ടിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അപ്പൊ ഞാനിവിടെ ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിക്കാൻ പോകുന്നത് അപ്പൊ ഒട്ടിച്ചു കഴിഞ്ഞ ശേഷം കാണിച്ചു തരാം ഇപ്പൊ ഞാനിത് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഈ ഷേപ്പിലായിരിക്കും കാണാൻ ഉണ്ടാവുക പിന്നെ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഞാനിവിടെ ഡാർക്ക് ഗ്രീൻ കളർ യൂസ് ചെയ്തിട്ട് ഇത് പെയിന്റ് ചെയ്തെടുക്കാനാണ് പോകുന്നത് സാധാരണ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് പെയിന്റ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് കയ്യിൽ സ്പോഞ്ച് ഉണ്ടെങ്കിൽ സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ പെയിന്റ് ചെയ്യാം ഈ കളറിനെ യൂസ് ചെയ്യണമെന്നില്ല ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് പെയിന്റ് ചെയ്തെടുക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഇപ്പൊ ഞാനിത് ഡാർക്ക് ഗ്രീൻ അക്രിലിക് കളറാണ് കൊടുത്തിരിക്കുന്നത് കാരണം തന്നെ അറിയുന്നുണ്ടല്ലോ ഒരു നല്ലൊരു ഷൈനിങ് ഇഫക്റ്റ് നിങ്ങൾക്ക് കാണുന്നുണ്ടാകും നിങ്ങൾക്കിത് കളർ കൊടുക്കാതെ സാധാരണ ഗ്ലിറ്റർ പേപ്പേഴ്സോ അല്ലെങ്കിൽ ഗ്ലിറ്ററിങ് പൊടിയോ അങ്ങനെ വല്ലതൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഇത് തന്നെ പെയിന്റ് ചെയ്യണം എന്ന് തന്നെ യാതൊരു നിർബന്ധമില്ല അപ്പൊ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറേ കടയിൽ അവൈലബിൾ ആണ് ഇതിന് പറയുന്നത് മൾട്ടി പർപ്പസ് ഡെക്കറേറ്റീവ് ക്രാഫ്റ്റ് ആൻഡ് യൂസബിൾ സ്റ്റിക്കേഴ്സ് എന്നാണ് പറയുന്നത് ഇങ്ങനത്തെ പല കളേഴ്സിലും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ പിങ്കും അതേപോലെ തന്നെ വൈറ്റ് ബീഡും യൂസ് ചെയ്തിട്ട് വെറുതെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇതേപോലുള്ള കളർ ടേപ്പ്സ് ഇതിന് 10 രൂപ എങ്ങാണ്ടേ ഉള്ളൂ ഒരു ടേപ്പിന് അപ്പൊ കളർ ടേപ്പുകളും അവൈലബിൾ ആണ് അപ്പൊ ഇത് നമുക്ക് ഡെക്കറേഷന് വേണ്ടി യൂസ് ചെയ്യാം ഇതൊന്നും ഇല്ലെങ്കിലും സാധാരണ നമ്മുടെ കയ്യിലുള്ള കളേഴ്സ് യൂസ് ചെയ്തിട്ടും ഡെക്കറേറ്റ് ചെയ്യാം അപ്പൊ ഞാൻ എല്ലാം കൂടെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം 1 by 1 സ്റ്റെപ്പ് കാണിച്ചു തരാം കേട്ടോ നമ്മൾ ആദ്യം ഞാൻ ഈ പിങ്ക് കളറാണ് എടുക്കുന്നത് പിങ്ക് കളറിൽ നിന്ന് ഞാൻ ഇതേപോലെ എടുത്തിട്ടുണ്ട് ഒരു സിംഗിൾ ബീഡ് എടുത്തിട്ട് അത് ഞാൻ ഇവിടെ സ്റ്റിക്ക് ചെയ്യാനാണ് പോകുന്നത് ആദ്യം താഴെ മുതൽ നമുക്ക് നോക്കണം കേട്ടോ ഇതിൽ തന്നെ അറ്റാച്ച് ആണ് അതായത് സ്റ്റിക്കർ ഉള്ളത് പോലെയാണ് ഉള്ളത് അപ്പൊ ഞാൻ ഒരെണ്ണം ഒരെണ്ണമായിട്ട് എടുത്ത് കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത് കറക്റ്റ് നോക്കിയിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഞാൻ ഈ പിങ്ക് കളർ ബീഡ് ഞാൻ എല്ലാ ഭാഗത്തും ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഷേപ്പ് വരുന്ന ആ ഭാഗത്തും അതേപോലെ തന്നെ താഴെ ഈ ഓരോ ഷേപ്പിന്റെ അവിടെയാണ് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഞാൻ വിചാരിച്ചിരിക്കുന്നത് ജസ്റ്റ് കുറച്ചും കൂടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ട് ഞാനൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിരുന്നത് നിങ്ങൾക്ക് ഫെവിക്കോൾ ആണെങ്കിൽ ഫെവിക്കോൾ യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ലൈഫ് ലോങ് നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് വെച്ചാൽ യെല്ലോ കളർ അക്രിലിക് കളർ ഉപയോഗിച്ചിട്ട്
ഡോട്ട്സ് ഡോട്ട്സ് ഇട്ട് കൊടുക്കാൻ പോവാണ്. അതിന് ഞാൻ സാധാരണ ഒരു ബ്രഷിന്റെ ബാക്ക് ടിപ്പ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഡോട്ട്സ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. നമുക്കത് കാണാം. ഇങ്ങനെ ഡോട്ട് എടുത്തിട്ട് അതിന് ശേഷം ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കാനാണ് പോകുന്നത്. ഒരു ഭംഗിക്കാണ്. കളർ കോമ്പിനേഷൻ ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം കേട്ടോ. ഇത് ഈ കളർ തന്നെ യൂസ് ചെയ്യണമെന്നില്ല, ഈ ബ്രഷിന്റെ ടിപ്പന്നെ യൂസ് ചെയ്യണമെന്നില്ല, പെന്ന് അല്ലെങ്കിൽ പെൻസിൽ അങ്ങനെയുള്ള എല്ലാ ഏത് വേണമെങ്കിലും ഉപയോഗിച്ചിട്ട് എനിക്ക് ഇതേപോലെ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ ഇയർ ബഡ്, നമ്മുടെ എന്താ പറയുക, ബഡ്സ് എന്ന് പറയാറില്ലേ, അത് ക്യൂട്ടിപ്പ്, അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇപ്പൊ ഞാനിത് പെയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. ബീഡ്സും അതേപോലെ തന്നെ സെല്ലോ ടേപ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊക്കെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പെയിന്റിംഗ് ബ്രഷ് ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ ഈ വരകളും വരച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ പെയിന്റ് ഒന്നും ഇല്ലാന്ന് ചോദിച്ച് ആരും സങ്കടപ്പെടണ്ട. നിങ്ങളുടെ കയ്യിലുള്ള പൊട്ടുകള് അത് ഒട്ടിക്കാം, അതല്ലെങ്കിൽ നെയിൽ പോളിഷ് വെച്ചിട്ട് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അതല്ലാതെ സാധാരണ വെച്ചാലും കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ തന്നെ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അത് വീട്ടിൽ വെക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അല്ലേ. അപ്പൊ ആ സന്തോഷം നിങ്ങൾക്കും വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് കാണിച്ചു തന്നത്. നമുക്കിത് പെൻ സ്റ്റാൻഡ് ആയിട്ട് അല്ലെങ്കിൽ ബ്രഷ് ഒക്കെ ഇട്ട് വെക്കാനുള്ള ഒരു സ്റ്റാൻഡ് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ കിച്ചണിൽ നമ്മുടെ കിച്ചൺ ഓർഗനൈസർ ആയിട്ട് ഉപയോഗിക്കാം. സ്പൂണൊക്കെ ഇട്ട് വെക്കാൻ, കാരണം ഇത് പ്ലാസ്റ്റിക് ബോട്ടിലാണ്, ഇതിനകത്ത് വെള്ളം വീണ് കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, എങ്കിൽ മാത്രമേ എന്റെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ എന്റെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് അയച്ചു തന്ന ഫോട്ടോസ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാം. താങ്ക് യു. Thank you.